മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ. നമ്മളെ ഇന്നത്തെ മക്കാനിക്ക് ഒരു പുതിയ സ്ഥലം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കൂടുതൽ തേടേണ്ട നില കിട്ടി. എരഞ്ഞിപ്പാലത്തിങ്ങളിൽ സുധി എന്ന് പറഞ്ഞ ആളുടെ ഒരു ബിരിയാണി ഷോപ്പ്, എല്ലാ വെറൈറ്റി ബിരിയാണിയും ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പ്രത്യേകത കല്ലുമക്കായ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന്, കല്ലുമക്കായ ബിരിയാണിയൊക്കെ പല സ്ഥലത്തും ഉണ്ട്, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് എല്ലാവരും പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ വന്നു നോക്കിയാണ്, സുധീൻ്റെ വീടാണിത്. ഇനി സുധീനെ ഒന്ന് നേരിട്ട് കണ്ടു നോക്കുക. പൊരിച്ചതും മുളകിട്ടു വെച്ചിരു മീൻ കറിയും വൃത്തിയായ എല്ലായിടത്തും പറഞ്ഞിട്ട്. കല്ലുമക്കായ ബിരിയാണിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങളുടെ കടകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വളരെ നല്ല ഒരു ഫുഡായിട്ട് ഇതിന്റെ ഓർഡറും ആളെ തിരക്കും കിട്ടുമ്പോ അറിയാ സാധനം കൊള്ളാന്നുള്ളത്. ആ ഒരു കുളൂസിൽ എളുപ്പം നിർത്താം. ഉണ്ടാക്കുന്നത് ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ്. അവിടെയും കടയിലും ലീവ്, ഇവിടെയും ലീവ്. അപ്പൊ നമുക്കിപ്പോ എങ്ങനെ ഉണ്ടാക്കും? നമുക്ക് വേണ്ടി ഉണ്ടാക്കണം, അങ്ങനെ വേണ്ടി ഉണ്ടാക്കാലോ. സുധിയെ കണ്ട് ഇവരൊക്കെ പറഞ്ഞു അറിഞ്ഞു സംസാരിച്ചു വരികയാണ്. നിങ്ങളാണ് ഇതിന്റെ മെയിൻ ആള് എന്നുള്ളു. ഉടമസ്ഥൻ സുധി ആണെങ്കിലും ഉടമസ്ഥ നിങ്ങളാണ് അല്ലേ? ഇന്ന് അവിടെ സൺഡേ ആയതുകൊണ്ട് കട സൺഡേ ലീവാണ്. അപ്പൊ സുഖായി, നമുക്ക് വേണ്ടിയാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് അല്ലേ? ഇത് ഈ കല്ലുമക്കായ ബിരിയാണി ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനം, ആൾക്കാർ ചോദിച്ചു. ഡെയിലി രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ഡെയിലി ആൾക്കാർ ചോദിച്ചിരുന്നു കല്ലുമക്കായ ബിരിയാണി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നിന്നൊക്കെ കടയിൽ സൗകര്യം ഇല്ല, കടയിൽ ഊമ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടു, വണ്ടിയിൽ കൊണ്ടുവരും. അതെ, കുറച്ച് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാല് ഇത് നമ്മൾ ആദ്യം മഞ്ഞൾ ഇട്ടിട്ട് പുഴുങ്ങും, കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങും. പുഴുങ്ങി കഴിഞ്ഞിട്ട് ഊറ്റി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടും. ഇത് എത്ര സമയം എടുക്കും? ഒരു ബിരിയാണി ഇത് ബിരിയാണി കടുക്ക ബിരിയാണി എളുപ്പമാണ്. പൊരിക്കേണ്ട സമയം, ഫ്രൈ ഉണ്ടാക്കുന്ന സമയം എടുക്കും ഒരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ. അതെ, ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിനനുസരിച്ചിരിക്കും. ഇതൊക്കെ പറഞ്ഞ് ഇതിന്റെ രീതിയൊക്കെ പറഞ്ഞ ആളെ കൊതിപ്പിച്ച് മോഹിപ്പിച്ച് അടുപ്പത്തിട്ട് പിന്നെ കാത്തിരിപ്പ്. അങ്ങനെയില്ല, അങ്ങനെയില്ല. ഇതിലേക്ക് ഇടാം, വേവിച്ച് വെച്ചതാണേ. വേവിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞള്, മഞ്ഞള്, ഉപ്പ്, ഉപ്പ്, ഇല്ല കുറച്ച് സ്പൈസസ്, ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് എത്ര സമയം വെക്കുന്നോ അത്രയും നല്ലതാണ്. നമ്മൾ അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം പിടിച്ച് പൊരിക്കുക. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങള് കയ്യാളായിട്ട് ഇവിടെ ഉണ്ടാവും. ഒരിക്കലും അതിന്റെ അളവൊക്കെ ഇതിപ്പോ ഇന്ന് തിരക്കില്ലാത്തോണ്ട് ഇനി എന്താ വേണ്ടത്? ഇനിയിപ്പോ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തിരക്കില്ലാത്തോണ്ട് വളരെ രാവിലെ ഇപ്പൊ ഞങ്ങൾ 7:30 മുതൽ ഭയങ്കര ജഗ പോകുകയാണ്. 11:30 ഇവിടെ മൂന്നാളുണ്ട്. മൂന്നാള്? ഓ, ഇതിന്റെ ഇതിന് കണക്കുണ്ടോ? ഒരു കിലോ അരിക്ക് എത്ര ഒരു കിലോ വെച്ചാല് 6-7 ആക്ക് കഴിക്കാം. കഷ്ണ ചെറിയ ചിക്കൻ പോലെ 2 പീസ് അല്ലല്ലോ എടുക്കാം. 4-5 പീസ് ഇട്ടിട്ട് 7 ആക്ക് എന്തായാലും കഴിക്കാം. ഇതായിട്ടുണ്ട്, ഇനി നമുക്ക് എടുക്കാം. ഇതിപ്പോ നമ്മള് കടുക്ക പൊരിച്ച് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി ഈ മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കി ചോറ് വെച്ചിട്ട് മിക്സ് ആക്കാം. ഉള്ളിയൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് ആദ്യം ഇവിടെ ഒക്കെ അരിഞ്ഞു ഓയില്
ചൂടായ അര കിലോ കടുക്കിയാ ഞാൻ എടുത്തത്. അപ്പൊ 250 ഉള്ളി എടുത്താ മതി. അര കിലോ കടുക്കിയാ 250 ഉള്ളി മതി. എണ്ണ എന്ന് പറയുമ്പോ ഒരു 3-3.5 ആ എണ്ണ വലിപ്പത്തിനനുസരിച്ചിട്ട് എടുത്താ മതി. ഇപ്പൊ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടാ, കുറച്ച് ഉപ്പിട്ട വേഗം വഴഞ്ഞത്. വേഗം ഉള്ളി ആവുന്ന ടൈമേ എടുക്കുള്ളൂ നമുക്ക്. ചുമന്ന കളറാവണം, കുറച്ച് ബ്രൗണ് ഇത് കുഴഞ്ഞ് വരണം, എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളി നല്ലോണം കുഴഞ്ഞ് വരണം. ഇതിങ്ങനെ അടുപ്പത്തേച്ച് വേറെ പണിക്കൊക്കെ നമുക്ക് പോവുകയും ചെയ്യാം. ചെറുതാക്കി വെച്ചിട്ട് വന്ന് ഇളക്കിയാൽ മതി, അല്ലാതെ പ്രശ്നം. ഹസ്ബൻഡിന്റെ കണ്ടുപിടുത്താണ് കടുക്ക ബിരിയാണി. അവരാ പറഞ്ഞ ഒരു ദിവസം കടുക്ക ബിരിയാണി ഉണ്ടാക്കി നോക്കാം വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് അല്ല ടേസ്റ്റ് വെറൈറ്റി ആയിക്കോട്ടെ. ചിക്കനും ബീഫും മാത്രമാണല്ലോ. അപ്പൊ കടുക്ക ഞങ്ങളിങ്ങനെ ഫ്രൈ ഇവിടെ വാങ്ങും, ഫ്രൈ ഒക്കെ ഉണ്ടാക്കും. അപ്പൊ എരഞ്ഞിപ്പാല ഭാഗത്തൊന്നും കടുക്ക ബിരിയാണി ഇല്ല. അപ്പൊ അതെ അതെ എരഞ്ഞിപ്പാലത്തുണ്ട്, ഇംഗ്ലീഷ് പള്ളിയുണ്ട്. വഴന്ന് വന്നപ്പോ നമുക്ക് വെളുത്തുള്ളി ഇടാം. കുറച്ച് വെളുത്തുള്ളി മതി, 50 ഗ്രാം വെളുത്തുള്ളി മതി. 50 വേണമെന്നില്ല, നമുക്ക് അര കിലോ അല്ലേ ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരാം. വെളുത്തുള്ളിന്റെ പച്ചമണം ഒന്ന് പോയി കഴിയുമ്പോ ഇഞ്ചിയിടാം. പച്ചമുളക് ഇടാം. പച്ചമുളക് എരിവ് വേണല്ലോ, എരിവില്ലെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചമുളകായി പച്ചമുളകിന്റെ ഒരു പച്ച മണം പോകുന്ന വരെ ഇളക്കാം. കുറച്ച് തീ കുട്ടി കൊടുക്കാം. നമ്മളെ ഈ മക്കാനി പരിപാടിയില്ലേ, വീരാവണ്ണിന്റെ മക്കാനി പരിപാടി പല സ്ഥലത്തും പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പല ആളുകളും പല വെറൈറ്റി സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കോഴിക്കോടാണ് മക്കാനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീടുകൾ നടത്തിയിട്ടെങ്കിലും കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ബിരിയാണി ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല. അതും ഈ കല്ലുമക്കായ ബിരിയാണി ആദ്യമായിട്ടാണ് കാണിച്ചത്. അപ്പൊ ബിരിയാണി ഐശ്വര്യമായിട്ടൊരു പ്രത്യേക ബിരിയാണി ആയിക്കോട്ടെ. ബിരിയാണി ഉണ്ടല്ലോ, ഏത് ബിരിയാണിക്കും ഒരു ജാമും ഇല്ല. കല്ലുമക്കായ ബിരിയാണി അവിടെ എവിടെയും കിട്ടൂല. ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇന്നത്. കുറച്ചിട്ടാ മതി, പച്ചമുളക് നല്ല എരിവുണ്ടല്ലോ. തേരിന് കുറച്ച് ടേസ്റ്റ് വരാൻ വേണ്ടിട്ട് കുറച്ച് മുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടാ മതി. ഒരു 1.5 സ്പൂൺ അനുസരിച്ചിട്ട്. പിന്നെ കുരുമുളക്, കുരുമുളക് പൊടി, സ്പൈസസ് പിന്നെ സ്പൈസസുകൾ. ബിരിയാണിന്റെ എല്ലാ സ്പൈസസും ഒന്നിച്ച് വറുത്ത് പൊടിച്ചതാ. ഏകദേശം എത്ര ഇതാക്കിയാലും എത്ര മുന്തിയതാണെങ്കിലും ഈ സാധനങ്ങൾ കൂട്ടുന്ന ഒരു കണക്കുണ്ട്. അത് ലേശം പേശാ സ്പൈസസ് ഒക്കെ അധികം ഇട്ടാൽ അധികം ടേസ്റ്റ്. അതിനാണ് കൈപ്പൊരുത്തം. എത്ര വിദഗ്ധരായ ആളുകൾ ഇതിനങ്ങനെ ഇതൊന്നും പറയാം. 250 ആൾക്ക് വരെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റാഫിനെ വെച്ച്. 250 ആൾക്ക് വരെ
ചിക്കൻ ബിരിയാണി ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടായില്ല, ഗുരുത്വം ഒരു അനുഗ്രഹമൊക്കെയാണ്, അല്ലാതെ വൈദഗ്ധ്യമൊന്നും പറഞ്ഞില്ല. ഞാൻ ഇതൊരു നുള്ളു കൂടിയാൽ മതി, അന്നത്തെ എല്ലാം പോയി, സംഭവം പോയി. അത് പൊടിക്കുമ്പോൾ നമ്മൾ നോക്കി പൊടിക്കണം, ഏതെങ്കിലും പൊടിക്കുമ്പോൾ ഒന്ന് അധികമായി പോയാൽ ടേസ്റ്റ് മാറും. ഇനിയിപ്പോ നമുക്ക് എന്താണ്, ഇനി നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഒരു മൂന്ന് സ്പൂൺ തൈര്, പുളി വേണമല്ലോ. ഇതായി കഴിഞ്ഞു, ഇത് തൈരിട്ട് നമുക്ക് ചപ്പുകളൊക്കെ ഇടാം. ഇത് പുതിനയാണ്, ഇത് കറിവേപ്പില, കറിവേപ്പില ഇടട്ടെ. മസാല ഉണ്ടാക്കി കഴിഞ്ഞു, മസാല കഴിഞ്ഞു. ഉള്ളി ഇത് ഇലകൾ ഇട്ട് കഴിഞ്ഞാൽ അധികം നമ്മൾ മൂപ്പിക്കരുത്. അപ്പൊ അങ്ങനെ നമ്മള് ബിരിയാണിന്റെ രണ്ടാം ഘട്ടം ശരിയായി. ആദ്യം കല്ലുമക്കായ റെഡിയായി, അതിന് മസാല റെഡി. ഇനി മൂന്ന് ചോറ് ഉണ്ടാക്കണം. ഇത് മാറ്റി വെക്കാം. നെയ്യ് വേണല്ലേ, ഡാൽഡ സ്പൂണ്. സ്പൈസസുകളും ക്യാരറ്റും കൂടെ ഒന്ന് നെയ്യില് പോകും, നെയ്യില് വേവും. ഇതാണ് നമ്മുടെ അളവ്, അര കിലോ അരി. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കുതിർത്തി വെച്ചതാണ് ഞാൻ നേരത്തെ. ഇത് കൈമയാ വാങ്ങുന്നത്, കൈമ, റോസ് കൈമ. റോസ് കൈമ, അതെ അതെ. ഇത് ഇതിന്റെ അളവാകുമ്പോ ഒന്നും കൂടെ ഒഴിക്കും, ഒന്ന് ഒന്നാ ഇതിന് ഒരേ അളവെടുത്ത്. അപ്പൊ ഇതിന് ഒന്നര ഒഴിക്കണം വെള്ളം നമ്മള്. തീ കൂട്ടി കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് വെള്ള ചോറിൽ പിടിക്കാൻ വേണ്ടിട്ട്. ഒരു മൂടിയെടുക്കും അവിടുന്ന്. ഇതാണ് പ്രസന്നേശി, രാവിലെ എത്തും, ഇവിടെ ഏഴര ആകുമ്പത്തേന് എത്തും. ഇത് ചേച്ചിയാണ് എന്റെ, ഇത് ചേച്ചിയല്ലേ, ഇത് ചേച്ചിയാണ്. അതെ, ഇതിവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. അവരെല്ലാവരും ഏഴര ആകുമ്പോൾ എത്തും, എന്നാലും നമുക്ക് എല്ലാ ബിരിയാണി ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഷോപ്പിലേക്ക് പോകാൻ പറ്റും. ഇതിപ്പം നമ്മളെ ഈ കുടുംബശ്രീ പ്രോജക്റ്റ് പോലെ പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ഒരു കൂട്ടായ്മ, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ മനസ്സിലായല്ലോ, പെണ്ണുങ്ങൾ ആലോചിച്ച് എന്തെങ്കിലും ചെയ്താൽ എന്തും നടക്കും, മെനക്കെടുവില്ല ആരും. ഇതിനു വേണ്ടിയിട്ട് പകലില് പച്ചക്കറി തോട്ടത്തെ പറ്റി പോലെ അടുക്കള ഒരു വീട്ടിലേക്കുള്ളതൊക്കെ ഈ ഇവിടെ പത്ത് വീട്ടിലേക്കുള്ള ഉണ്ടാക്കാം, അതിനകത്ത് സ്ഥലമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ വേണം വളയത്ത് പോയി ആ വിഷം അടിച്ചാലും കൂടി വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടികൾക്കൊക്കെ സുഖം തൂറ്റലും ആശുപത്രിയിലൊക്കെ ആയി അതിന് മെൽക്കെടാനാണ് നമുക്കത്. ഇതൊരു സമയം എടുക്കുമ്പോൾ വെള്ളം തിളച്ച്, വെള്ളം തിളയ്ക്കുന്ന ടൈമാണ്. ആ തിളച്ചല്ലോ, അരി ഇടാം, വെള്ളം തിളച്ചേ, അരി ഇടട്ടെ. എന്നാല് അരി വെന്തെടുക്കുന്നതാണ് ബിരിയാണിന്റെ ഉഡൻസ്. വെന്ത് പോയാൽ ടേസ്റ്റ് മാറുകയും ചെയ്യും, കുഴകുഴന്നാവും. നല്ല ഇതിൽ നമ്മൾ വേവിച്ചെടുക്കാം. ഫുള്ളൊഴിക്കാം, ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. ആയി നോക്കാവേ, വെള്ളം വറ്റി എല്ലാം റെഡിയായിട്ടാണ്, വെള്ളം വറ്റി എല്ലാം റെഡി ആയിട്ടാണ്. ഇപ്പൊ ഓഫാക്കാം, നമുക്ക് ഗ്യാസ് ഇനി ഓഫാക്കാം.
നമുക്ക് മസാലയിലേക്ക് ഈ കടുക്ക ഇടാം, പൊരിച്ച് വെച്ച കടുക്ക. മിക്സ് ആവണല്ലോ, നമ്മൾ പൊരിച്ച് വേറെ മിക്സിയിൽ എല്ലാം എരിവും പുളിയും എല്ലാം പിടിക്കണല്ലോ കടുക്കയിലേക്ക്. ഇനി നമുക്ക് ഇതിന്റെ അടിയിൽ ഹൽദി ഒഴിക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ റൈസ് ഇടാം. റൈസ് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം, എന്നാൽ അതിലെല്ലാം ആദ്യമായിട്ട് ഒന്നും കൂടെ സെറ്റ് ആയി. നെല്ലിച്ചപ്പ് കുറച്ച് മുകളിലിടണേ, നെല്ലിച്ചപ്പ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി എല്ലാം കൂടെ നല്ല നെയ്യ്. കുറച്ച് ഡാളിൽ വെട്ടിക്കാം മുകളിൽ, നല്ല ടേസ്റ്റ് വരും. സ്പൈസസ് ഇടേ മുകളില്, ദമ്മിടാം. നമുക്കൊന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ആവി വരാം. 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് പാത്രം ഒന്ന് മൂടി ഒന്ന് ചൂടാവുന്ന വരെ സിമ്മിൽ വെച്ചാൽ മതി. എല്ലാം വെന്തതാണല്ലോ, ഓൾറെഡി ഒന്ന് ആവി വന്നാണ്. നമ്മളെ ഇന്നത്തെ മക്കാനിയിൽ നമ്മൾ ഉദ്ദേശിച്ച കല്ലുമക്കായ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ജിലു ആണ് അതിൻ്റെ ഉണ്ടാക്കിയ ആൾ, എൻ്റെ മെയിൻ കുക്ക്. ഇവരിഷ്ടംപോലെ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവരെ കടയിലേക്ക്. ഇനി ഉണ്ടാക്കിയ കല്ലുമക്കായ അവിടെ കൊണ്ടുപോയി അവിടുന്ന് സപ്ലൈ ചെയ്യും. അങ്ങനെ കോഴിക്കോട്ട് എല്ലാതരം ബിരിയാണികളുണ്ടെങ്കിലും ഒരു വെറൈറ്റി, ഒരു പ്രത്യേക ഉള്ളത് കല്ലുമക്കായ ബിരിയാണി വളരെ എളുപ്പത്തിൽ ഭംഗിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് കഴിച്ചാൽ ഇനി ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇതാണിപ്പോൾ ഒരു ബൗൾ ബിരിയാണി, 120 രൂപ ഈ കല്ലുമക്കായ ബിരിയാണി. ഇത് മതി ഒരാൾക്ക്, ഇത് മതി. ആരും എന്ത് കൊടുത്തിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ട്, ശരി ബൗൾ ബിരിയാണി ബൗൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നതാണല്ലോ. ഏതായാലും ഇതിന്റെ ഗുണദോഷം അറിയണം, നാട്ടുകാർ അറിയണമെങ്കിൽ ഞാൻ തന്നെ ഒന്ന് കഴിച്ച് കാണിക്കാം. കഴിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തട്ടി വെക്കണേ. ഇതുവരെ ഒരു കംപ്ലൈന്റ് പ്രശ്നമുണ്ടാവും. ഇങ്ങനെ തട്ടിക്കും, ഇതാണ് നമ്മൾ കൊടുക്കുന്ന സ്റ്റൈൽ. ഇങ്ങനെ കൊടുക്ക, അച്ചാറ് ചമ്മന്തി കുറച്ചിട്ടേരാ, സാലഡ്. ഇതിപ്പോ ഷൂട്ട് ചെയ്ത് ആൾക്ക് കാണാനുള്ളതുകൊണ്ട് മെല്ലെ അതിന്റെ മര്യാദ സ്പൂണിലൊക്കെ തിന്നാ. എന്റെ സ്വഭാവം വെച്ച് സ്പൂണ് പിന്നല്ലേ, ഇത് ഒന്നായിട്ട് രണ്ട് ഉരുളക്ക് വീഴാനേ ഉള്ളൂ. ഈ ബിരിയാണി അല്ലേ, എടുക്ക ബിരിയാണി കിട്ടിയല്ലേ, ആക്കണം കൊണ്ട് ആരത് ഒഴിവാക്കുക. കുറച്ചുപേരുടെ അടുത്ത് തന്നെ ഉണ്ടാണ്. എന്താ വിവരറിയട്ടെ, നമ്മളുണ്ടാക്കുന്നല്ലാതെ അങ്ങനെ തിന്നി ഉണ്ടാക്കുന്ന ആൾക്കാർ തിന്നില്ല എന്ന് പറയുന്ന കേട്ടില്ലേ, അതുപോലെയാണ് കല്ലുമുക്കായ ബിരിയാണി. ഞാനിത് അഭിപ്രായം പറഞ്ഞാല് സാധാരണ തന്നെ പണി ഉണ്ടാക്കിയിട്ട് മക്കാനി കൂടെ എന്താ അവതരിപ്പിച്ചാലും സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നത് എന്റെ പണിയാണ്. പക്ഷേ ഇത് അതല്ല, ഞാൻ പറയുന്നത് പിന്നെ ഇത് കണ്ടല്ലോ, ഇനി കാരപ്പുറമുള്ള ഇവരെ കടയിൽ വന്ന് ഇത് വാങ്ങി കഴിക്കണം. അപ്പോഴേ ഇതിന്റെ രണ്ട് മൂന്ന് സ്ഥലത്തില്ലേ, ഇപ്പൊ എരഞ്ഞിപ്പാലത്ത് ഇങ്ങനെയാണ് നിലവിലുള്ളത്. ഇംഗ്ലീഷ് പള്ളിന്റെ അവിടെ ഉണ്ട്, അങ്ങനെ കോഴിക്കോട്
എവിടെ അന്വേഷിച്ചാലും ഇനിയും പല സ്ഥലങ്ങളിലും അത് വ്യാപിപ്പിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഏതായാലും എങ്ങനെ എവിടെ കൊണ്ടായാലും ധൈര്യത്തിൽ പറയാം, വെല്ലു വിളിച്ച് പറയാം, നല്ലൊരു ഫുഡാണ് എന്നുള്ളത്. അതെ, ഞാൻ കൂടുതൽ നമ്മളോട് വയന്ന് പറഞ്ഞിരുന്നത് നടക്കൂല. നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി കടയിൽ കൊണ്ടുപോയിട്ടല്ലേ ആ കട ആൾക്കാർക്ക് കൊടുത്തു നോക്കൊന്ന് കാണണ്ടേ? ഏതായാലും കടയിലേക്ക് പോട്ടെ, അവിടെ സുധി ഉണ്ടല്ലോ. ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ പൊണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ. ഇതാണ് നമ്മൾ കട. ഇതാണ് നമ്മളെ കട. അതെടുത്ത് നീ തരിച്ചെല്ലില്. നമ്മളെ മക്കാനിന്റെ ഇന്നത്തെ ഈ പരിപാടി നമ്മളെ ഉണ്ടാക്കിയല്ലോ കല്ലുമക്കായ ബിരിയാണി. അതോടുകൂടി ഇന്നത്തെ അത് വളരെ നമ്മളും വളരെ ഹാപ്പിയായി. ഞങ്ങള് അറിയട്ടെ ഇതൊക്കെ. അതായത് നിങ്ങളെ ബിസിനസ്സും സന്തോഷം. ഇത് എല്ലാ ജയൻ ഫുഡ്സും എല്ലാ ആശംസകളും മംഗളും നേരുന്നു. നിങ്ങൾ സ്കൂൾ പോലല്ലേ? പിന്നീട് ആലോചിക്കാൻ പറ്റിയിട്ടോ കേൾക്കാം.